എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ക്ലാസ്സാണ് ഒരുക്കിയേക്കുന്നത്. ഇപ്പോൾ കുട്ടികളെല്ലാം ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിലൂടെയൊക്കെ സ്കൂളുകളിലാണെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിനുള്ളിൽ കണ്ടിന്യൂറ്റി അത്ര പ്രശ്നമല്ല, നമുക്ക് എക്സാമിന് വന്നാൽ ഒറ്റ ക്വസ്റ്റിനെ ഉണ്ടാവുള്ളൂ മാക്സിമം, അതിൽ കൂടുതലുള്ള സ്പേസ് ഇല്ല. പിന്നെ അങ്ങോട്ട് ഡിഫറൻസിയേഷൻ അങ്ങോട്ട് തുടങ്ങിയാണ്. നിങ്ങൾ ഏറ്റവും നല്ലവണ്ണം പഠിച്ചിരിക്കേണ്ട പ്ലസ് ടുവിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ, മീൻസ് ഒരു ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. മീൻസ് നിങ്ങൾ ഇനി അടിപൊളിയായിട്ട് പഠിക്കേണ്ട പല കോഴ്സുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഡിഫറൻസിയേഷൻ, മീൻസ് കാൽക്കുലസിൻ്റെ സ്റ്റാർട്ടിങ്. കാൽക്കുലസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം കേട്ടിട്ടുള്ളവരും കാണും, കേട്ടിട്ടില്ലാത്തവരും കാണും. നമ്മുടെ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും ഹയർ സ്റ്റഡീസിനാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് കാൽക്കുലസ് എന്നായിരിക്കാം, അല്ലാതെ മാത്തമാറ്റിക്സ് എന്നായിരിക്കണമെന്നില്ല, കാൽക്കുലസ് എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കാൽക്കുലസിന് മാത്തമാറ്റിക്സിൽ, ഹയർ സ്റ്റഡീസിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്ന കണ്ടിന്യൂറ്റിയുടെ ആ ചാപ്റ്റർ. അതിനോട് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമുക്ക് ഇത്തിരി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ പഠിക്കേണ്ടത്, എന്താണ് അതിനുള്ളിലുള്ള ലോജിക്, ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഠിച്ചിരിക്കേണ്ടതാണ്, നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയവൻ സ്റ്റാർട്ട് ചെയ്യും ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു മാത്തമാറ്റിക്സിലെ ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. അവനെ ഒന്ന് കവർ ചെയ്തെടുക്കുക, അവനെ മനസ്സിലാക്കുക, അതൊക്കെ ഒരു ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. അതെൻ്റെ കാഴ്ചപ്പാടിലാണ്, കുട്ടികൾക്ക് അതിനൊരു സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അത്രയ്ക്ക് രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറൻസിയേഷനിലെ ഒരു ചെറിയ ടോപ്പിക്ക്, എന്താണ് ഡിഫറൻസിയേഷൻ എന്നുള്ളതും, രണ്ടാമത് ഒന്ന് രണ്ട് റിസൾട്ടിൻ്റെ പ്രോബ്ലംസുകളും പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ നോക്കണം. മനസ്സിലാക്കിയാൽ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, മീൻസ് ട്യൂഷൻ ഉണ്ട്, ജോയിൻ ചെയ്യാം. വളരെ എളുപ്പത്തിൽ മാത്സിനെ സിമ്പിളായിട്ട് പഠിക്കാനുള്ള രീതിക്കൂടെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുകൂടാതെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ മെറ്റീരിയൽസ് കിട്ടും, ഫുൾ ഇക്വേഷൻസ് ഫോർമുലാസ് കിട്ടും, ലാസ്റ്റിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള കളക്ഷൻ തരും. അത് ലാസ്റ്റിൽ പഠിച്ചാൽ മതി. ഓക്കെ, അതിനുവേണ്ടി ചെറിയൊരു കാര്യത്തിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ഇത്രയുമേ ഉള്ളൂ. ടോട്ടൽ വൺ ഇയർ, ഓക്കെ, ഫുൾ ചാപ്റ്റേഴ്സ് കിട്ടും. ആദ്യം തൊട്ട് അവസാനം വരെ ക്ലാസ്സുകൾ തരും, സ്കൂളിനേക്കാളും മുന്നിലേ തരും. ഓക്കെ, ഇതിനുള്ളിൽ അത് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, കേട്ടല്ലോ. ഒത്തിരി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്, കുട്ടികളെല്ലാം നല്ല രീതിയിൽ കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറൻസിയേഷനും ഡെറിവേറ്റീവും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസിയേഷൻ ഈസ് എ പ്രോസസ്, ഓക്കെ, അല്ലാതെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ആൻസറിനെ വിളിക്കുന്ന പേരല്ല. ഡിഫറൻസിയേഷൻ ഈസ് എ പ്രോസസ് ഫോർ ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്, ദാറ്റ്സ് കോൾഡ് ഡിഫറൻസിയേഷൻ. അപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ പ്രോസസ്സിൽ കൂടെ ഒരു ഫംഗ്ഷൻ്റെ ഇങ്ങനെ കുറേ ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ ആ ആൻസറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡെറിവേറ്റീവ് ഓഫ് ദ ഒറിജിനൽ ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. ദെൻ ഡെറിവേറ്റീവ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ്, ആക്ച്വലി പറയേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്നാണ്. ഓക്കെ, പക്ഷെ അത് പറയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ്, അത്ര ഉള്ളതെന്ന് കുഴപ്പമൊന്നുമില്ല. ഡി വൈ ബൈ ഡി എക്സ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വിച്ച് വേരിയബിൾ, ദാറ്റ് ഇസ് എക്സ്. വൈ വേരിയബിളിലുള്ള ഫംഗ്ഷനെ എക്സും കൊണ്ട് ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ് എന്നാണ്, കേട്ടല്ലോ. വൈ എന്നാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്നാണ് ഡെറിവേറ്റീവിന്. ഇനി അങ്ങോട്ട് ഉണ്ട്, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഒരു തവണ ചെയ്യുന്നതിൻ്റെ നൊട്ടേഷനാണ്. ഇനി രണ്ട് തവണ ചെയ്യും, മൂന്ന് തവണ ചെയ്യും, എത്ര തവണ ചെയ്യാം, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ എന്താണെന്നൊക്കെ ഉള്ളതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് പോകാം. നമുക്ക് ചെറുതായിട്ട് ഒന്ന് എളുപ്പത്തിൽ നമുക്ക് തുടക്കത്തിലുള്ള
പ്രോഡക്റ്റ് റൂൾ ആൻഡ് കോഷൻ റൂൾ ആണ് എളുപ്പത്തിൽ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടോപ്പിക്സുകളൊക്കെ വരും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടനൊക്കെ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം. ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഒട്ടുപോലും ഒരെണ്ണം പോലും മിസ്സാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിതിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒറ്റ സ്റ്റെപ്പിൽ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ബൈ പ്രോഡക്റ്റ് റൂൾ. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഇങ്ങനെ രണ്ട് പേര് ഇൻറ്റുവായിട്ട് വന്നാൽ, അപ്പോൾ ഇൻറ്റുവായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറയത്തൊന്നും ഇല്ല, എടാ ഇത് പ്രോഡക്റ്റ് റൂൾ ആടാ, പ്രോഡക്റ്റ് റൂൾ കൂടി ചെയ്യടാ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരില്ല. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലർക്ക് പ്രോഡക്റ്റ് റൂൾ ആണെന്ന് അറിഞ്ഞാൽ ആ എനിക്ക് പ്രോഡക്റ്റ് റൂൾ അറിയാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും പറയില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കണം ആ ഇത് പ്രോഡക്റ്റ് റൂൾ കൂടെ ചെയ്യേണ്ടതാണ്, അവിടെയാണ് കഴിവ്. ഓക്കെ, അതാണ് അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതല്ലാതെ പ്രോഡക്റ്റ് റൂൾ ആണെന്ന് പറഞ്ഞോ ഇനി ഞാൻ ചെയ്തോളാം, ടീച്ചർ ഇനി ഒന്നും പറയണ്ട ഞാൻ ചെയ്തോളാം, അതിൽ കാര്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന ടൈപ്പാണിത്, അതുകൊണ്ട് ഈ രീതിയിൽ കൂടെ ചെയ്യണം, അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ. ഒറ്റ സ്റ്റെപ്പ് ചെയ്യും, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ ആണല്ലോ, ഇത് നല്ല സ്പീഡ് പറയണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. വളരെ ഫാസ്റ്റ് ചെയ്യണം, വളരെ ഓർത്ത് നല്ല സ്പീഡിൽ പറഞ്ഞുകൊണ്ട് വേണം എക്സിക്യൂഷൻ നടക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ്. ഇത് പ്രോഡക്റ്റ് റൂൾ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, കാരണം നമ്മുടെ ഹെഡിങ് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രോഡക്റ്റ് റൂൾ ആണെന്ന് മനസ്സിലാവും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ കയറി ഇങ്ങനെ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന് കിടക്കുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രോഡക്റ്റ് റൂൾ ആണെന്ന്? അവിടെയാണ് നമ്മൾ എങ്ങനെയാണെന്ന് കേട്ടോണം. ഇതൊന്ന് വായിക്കണം, വായിക്കുമ്പോൾ കിട്ടിയിരിക്കും. വായിക്കുമ്പോൾ എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് വായിച്ചു, പക്ഷേ ഇടയ്ക്ക് എന്തുണ്ട്? ആക്ച്വലി എക്സ് സ്ക്വയറിനും സൈൻ എക്സിനും ഇടയ്ക്ക് എന്തുണ്ട്? ഇൻറ്റു ഉണ്ട്, പക്ഷെ നമ്മൾ സൈലൻ്റ് ആയിട്ട് വിടുക. എക്സ് സ്ക്വയർ പ്ലസ് ഒരിക്കലും ഇല്ല, മൈനസ് ഇല്ല, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. ദാറ്റ് മീൻസ് എക്സിലുള്ള രണ്ട് ടേംസുകളാണ് കേട്ടോ, എക്സ് സ്ക്വയർ സൈൻ എക്സ് ഇടയ്ക്ക് ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ, അത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിലുള്ള രണ്ട് ടേംസുകളെ കണ്ടാൽ വിടരുത്, അവൻ പ്രോഡക്റ്റ് റൂൾ ആയിരിക്കും. എക്സാമ്പിൾസ് കേട്ടോ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പ്രോഡക്റ്റ് റൂൾ ഉള്ളത് എക്സ് ക്യൂബ് ഇൻറ്റു ടാൻ എക്സ്, ഇത് പ്രോഡക്റ്റ് റൂളോ? അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു സീക് എക്സ്, ഇത് പ്രോഡക്റ്റ് റൂളോ? ഇങ്ങനെ എക്സ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സിലുള്ളൊരു ടൈമിനെ വായിച്ചിട്ട് അടുത്ത പിന്നെ എക്സിലുള്ള ടൈം വരുന്നു, ഇടയ്ക്ക് പ്ലസ് മൈനസ് ഒന്നുമില്ല, ഇൻറ്റു. അപ്പോൾ ഉറപ്പായിട്ട് എന്താണത്? പ്രോഡക്റ്റ് റൂളാണ്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ ഒട്ടനെ ഇത് വായിക്കണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻറ്റു, അപ്പോൾ നമ്മൾ രണ്ട് ഇവിടുന്ന് തുടങ്ങി, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് നോക്കി സൈൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം കോസ് എക്സ് പ്ലസ് ഇവിടെ വരെയായി നമ്മൾ. നെക്സ്റ്റ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇവിടെ ആരാണ്? സൈൻ എക്സ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് കഴിഞ്ഞു. ഓക്കെ, ഒറ്റ സ്റ്റെപ്പ്, സ്പീഡ് വേണം, വളരെ ഫാസ്റ്റായിട്ട് വേണം ഇതിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ നോക്കി, ഇത് വായിക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ ആണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു പിന്നെ എക്സിലുള്ള ലോഗ് എക്സ് വന്നേക്കുന്നു, അപ്പോൾ എക്സിലുള്ള രണ്ട് ടൈംസ് ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ തുടങ്ങണം. ദെൻ ഡിവൈഡ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് ലോഗ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഈസ് വൺ ബൈ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ വണ്ണിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ മാത്രം മതി ടു എക്സ്, വണ്ണ് മരിച്ചുപോയി, മീൻസ് സീറോ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇത്രയും മതി. പ്ലസ് ടു ആണ് നിങ്ങൾ പഠിക്കുന്നത്, ഒരു തരുമ്പ് കിട്ടിയാൽ നിങ്ങളത് പിടിച്ചു കയറി നിങ്ങൾ നല്ലപോലെ പഠിക്കുമെന്ന് ഉറപ്പാണ്. ആവശ്യമുള്ളവർ, ഞാനതും പറയുന്നുണ്ട് കേട്ടോ, ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഈ രണ്ട് പ്രോബ്ലം മതി, പ്രോഡക്റ്റ് റൂൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും സ്പീഡിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഷൻ റൂളാണ്. കോഷൻ റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വൈ ഈ സീക്വൽ ഒരു ഫ്രാക്ഷൻ ഫോം ആയിരിക്കും, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ശരിയായിരുന്നു, ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും കാണും ഡിനോമിനേറ്ററും കാണും, അതുകൊണ്ട് ആ ടേംസുകളിലാണ് ഇത് പഠിക്കേണ്ടത്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ
സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡിനോമിനേറ്റർ. വാട്ട് ഈസ് ദ ഡിനോമിനേറ്റർ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ അറിയാം, താഴെ വരുന്ന ടേമാണ്, ന്യൂമറേറ്റർ മണ്ടയ്ക്ക് വരുന്ന ടേമാണ്. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. മൈനസ് നേരെ തിരിച്ച് എഴുതണം. നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റാർട്ടിംഗ് ഫ്രം ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഡി ആർ എന്നൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ, ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, വളരെ ഫാസ്റ്റ്, വളരെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് കയറാം, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് ആണോ? ഹിയർ ന്യൂമറേറ്റർ ഈസ് എക്സ് സ്ക്വയർ ആൻഡ് ഡിനോമിനേറ്റർ സൈൻ എക്സ്, ദെൻ വി അപ്ലൈയിങ് ദിസ് ഫോർമുല, ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ സ്റ്റാർട്ടിംഗ് ഫ്രം ഡിനോമിനേറ്റർ ദറ്റ് ഈസ് സൈൻ എക്സ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഈസ് ദറ്റ് ഈസ് ഹിയർ ടു എക്സ്. ഓക്കെ ആണല്ലോ, ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ എക്സിൻ്റെ ആരാണ്? കോസ് എക്സ്, ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ, ചുമ്മാ സൈൻ സ്ക്വയർ എക്സ്, ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കോഷ്യന്റ് റൂൾ. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്ത് ഒറ്റ സ്റ്റെപ്പ് തീർക്കണം, അല്ലെ? രണ്ട് സ്റ്റെപ്പൊന്നും നമുക്കൊരിക്കലും പ്ലസ് ടുക്കാർക്ക് നല്ലതല്ല. പ്ലസ് വൺ ആകുമ്പോൾ ഓക്കെ, രണ്ട് സ്റ്റെപ്പ് അവർ അത് സ്റ്റാർട്ടിങ്, ഇത് നമ്മൾ സ്പീഡിൽ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ വ്യത്യാസമുണ്ട്, നമുക്ക് സ്പീഡിൻ്റെ ആവശ്യമുള്ളവരാണ്, അതുകൊണ്ട് സ്ലോയിൽ പോയാൽ എത്തില്ല ടൈമിന്. അപ്പോൾ സമയത്തിന് എത്താൻ വേണ്ടി അതിനനുസരിച്ച് വണ്ടിയെ നമ്മൾ സ്പീഡിൽ പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ കുഴപ്പമില്ലല്ലോ, ഇന്നത്തേത് വളരെ എളുപ്പത്തിലാണ് നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ തോന്നൽ. ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ടെത്തും. നമ്മുടെ ഫംഗ്ഷൻസുകളുണ്ട്, എക്സ് റേഷ്യോ എൻ ഉണ്ട്, റൂട്ട് എക്സ് ഉണ്ട്, ലോഗ് എക്സ് ഉണ്ട്, ഇ റേഷ്യോ എക്സ് ഉണ്ട്, എ റേഷ്യോ എക്സ് ഉണ്ട്, വൺ ബൈ എക്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവരെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉടൻ ക്ലാസ് വരും. ഇത്തിരി ഇത്തിരിയായിട്ട് ഞാൻ പറഞ്ഞു, ഫുൾ ക്ലാസ്സായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എല്ലാത്തിനെയും ഒരിക്കലും എങ്ങനെ തന്ന് തലവിനിക്കേണ്ട ആവശ്യമില്ല, ഡെറിവേറ്റീവ് എനിക്കറിയാം എന്ന് ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708545 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ, ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.